ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലുള്ള പോപ്പുലർ ഹ്യുണ്ടായിലെ വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കും കൂടുന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന വണ്ടി ഹ്യുണ്ടായിയുടെ എക്സെൻ്റ് ആണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 30,000 കിലോമീറ്ററാണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു 2014 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി എക്സെൻറ്ററിന് ചോദിക്കുന്ന റേറ്റ് 390,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയായതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കി ആൾട്ടോ 2008 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. LXA എന്ന ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 85,000 കിലോമീറ്ററാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തൊക്കെ വന്നാൽ ഏകദേശം ഒരു 60% ടയേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 22 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2008 രജിസ്ട്രേഷൻ ഓൾട്ടോക്ക് ചോദിക്കുന്ന റേറ്റ് 140,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഇവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വണ്ടി പരിചയപ്പെടാം. ഹ്യുണ്ടായിയുടെ ഐറ്റം തന്നെയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 51,000 കിലോമീറ്ററാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്തൊക്കെ വന്നാൽ 4 ടയേഴ്സും 70% അടുത്ത് ടയേഴ്സ് ഉണ്ട്. ഈ ഒരു ഓട്ടോമാറ്റിക് 2012 രജിസ്ട്രേഷൻ ഐറ്റിന് ചോദിക്കുന്ന റേറ്റ് 340,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഇവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഹോണ്ടയുടെ മൊബീലിയോ എന്ന് പറയുന്ന മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 67,000 കിലോമീറ്ററാണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തൊക്കെ വന്നാൽ 4 ടയേഴ്സും ഏകദേശം ഒരു 80% ടയേഴ്സ് ഉണ്ട്. ഈ ഒരു വണ്ടി 2014 രജിസ്ട്രേഷൻ മൊബൈലിയൊക്കെ ചോദിക്കുന്ന റേറ്റ് 490,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയായതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഇവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഹ്യുണ്ടായുടെ ഐടൺ ആണ്. 2017 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. മാഗ്ന എന്ന ഓപ്ഷൻ വരുന്നത്, പെട്രോൾ വേരിയൻ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 32,000 കിലോമീറ്ററാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്ത് വന്നാൽ 4 ടയർസും ഏകദേശം 70% അടുത്ത് ടയേഴ്സ് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2017 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി ഐടണിന് ചോദിക്കുന്ന റേറ്റ് 500,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. നല്ലൊരു ട്രാക്ക് ലിസ്റ്റ് വന്ന ഏകദേശം 80% ലോണും കിട്ടുന്നതായിരിക്കും. 2017 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇതുവരെ 32,000 കിലോമീറ്ററാണ് സഞ്ചരിച്ചിട്ടുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഇവരുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായുടെ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഹ്യുണ്ടായി വെർണയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2013 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 75,000 കിലോമീറ്ററാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2013 രജിസ്ട്രേഷൻ വെർണയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 525,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടിയായതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. 74,000 കിലോമീറ്ററാണ്. പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായി i20 2017 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 59,000 കിലോമീറ്ററാണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്ത് വന്നാൽ ഏകദേശം 80% മുകളിൽ ടയേഴ്സ് ഉണ്ട്. ഈ ഒരു 2017 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി i20 ചോദിക്കുന്ന റേറ്റ് 650,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2017 രജിസ്ട്രേഷൻ വണ്ടിയായതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ആ ബെല്ലിലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ അവർ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ബ്രോ സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.